നമസ്കാരം. സംസ്ഥാന കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ ചൂടുപിടിക്കുമ്പോൾ പലരും വളരെ തണുപ്പൻ മട്ടിലാണ് പ്രതികരിച്ചു കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പക്ഷേ ചലച്ചിത്ര നിർമ്മാതാവും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ജി സുരേഷ് കുമാർ, അദ്ദേഹം വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. വളരെ കൃത്യമായ പോയിന്റുകളോടെ, കൃത്യമായ വിശദീകരണത്തോടെ തൻ്റെ ഇത്രയും കാലത്തെ, ദീർഘകാലത്തെ ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തന പരിചയം ഒക്കെ വച്ചുകൊണ്ട്, അനുഭവങ്ങളും ഒക്കെ വച്ചുകൊണ്ടാണ് ശ്രീ ജി സുരേഷ് കുമാർ തത്വമയി ന്യൂസിനോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. 100% എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടെ നട്ടമുള്ള ഒരാൾ പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെതിരെ പ്രതികരിച്ച് പറയാനായിട്ട് ആരും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ അവർ ഇത് വാങ്ങിക്കാതെ പോകുമായിരുന്നു. അവിടെ ഡൽഹി പോയി ഇട്ട് വാങ്ങിക്കാതെ വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരും ആരൊക്കെ ഈ കൂട്ടത്തിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അത് വാങ്ങിക്കാതെ പോയവർ ഇത് മേശപ്പുറത്ത് എടുത്തിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറയുന്ന രീതിയിൽ ഇത് വെറും ഫാസിസമാണ്. അതായത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇത് വളരെ മോശമാണ്. എനിക്ക് വളരെ പ്രതിഷേധമുണ്ട്, അങ്ങേറ്റത്തെ പ്രതിഷേധമുണ്ട്. അത് ഞാൻ എന്നെ വേറെ രീതിയിൽ കണ്ടാലും ആളുകൾ ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞാലൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്ന് വെച്ചാൽ ഇത് പ്രതികരിച്ചേ പറ്റൂ. എന്ന് വെച്ചാൽ ഇത് നമ്മളെ സിനിമാ സമൂഹത്തോട് കാണിച്ച ഏറ്റവും വലിയ നെറുകേടാണ്. എനിക്ക് പറയാനുള്ളത് അത് വളരെ മോശമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ സിനിമാക്കാരെയൊക്കെ വെറും തരം താഴ്ത്തി കാണുക എന്ന് പറയുന്നത് അത് ശരിയായ നടപടിയല്ല. അത് മുഖ്യമന്ത്രി അത് തിരുത്തണം. അങ്ങനല്ല ഇന്നത്തെ സിനിമാക്കാരെന്നും കൂടെ അദ്ദേഹത്തിനോട് പറയാൻ ഈ അവസരം ഞാൻ ഓർപ്പിക്കുകയാണ്. തൻ കാര്യങ്ങൾ തുറന്നു പറയും, തന്നെ സംഖ്യ എന്ന് വിളിച്ചുകൊള്ളൂ. ഇവിടെ ഈ ചലച്ചിത്ര മേഖലയിൽ നിലനിൽക്കുന്ന അനാരോഗ്യകരമായ പ്രവണത, ഇവിടുത്തെ ചില രാഷ്ട്രീയ ഇടപെടലുകൾ, അല്ലെങ്കിൽ ഒരുതരം രാഷ്ട്രീയ അടിമത്തം, അത് സിനിമാ മേഖലയിലെ എല്ലാ രംഗത്തും കലാകാരന്മാർക്ക്, അഭിനേതാക്കൾക്ക്, അതുപോലെ തന്നെ സംവിധായകർക്ക്, എഴുത്തുകാർക്ക് ഒക്കെയുള്ള ആ ഒരു രാഷ്ട്രീയ അടിമത്തം, ഇടതുപക്ഷത്തോടുള്ള അല്ലെങ്കിൽ CPMനോടുള്ള ഒരു വിധേയത്വത്തെക്കുറിച്ചാണ് ശ്രീ സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല ഇവിടെ സിനിമയിൽ, മലയാള സിനിമയിൽ പ്രത്യേകിച്ച് കടന്നു വരുന്ന അനാരോഗ്യകരമായ പല പ്രവണതകളുമുണ്ട്. അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ചില സിനിമകളിലും സീരിയലുകളിലുമൊക്കെ. അതായത് ഹൈന്ദവ മത ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഈശ്വര സങ്കല്പങ്ങളെയും ഒക്കെ തന്നെ അവഹേളിച്ച് അപമാനിച്ചുകൊണ്ട് സിനിമകൾ എടുക്കുന്ന രീതി ഇപ്പോൾ നടന്നു വരികയാണ്. അത് തികച്ചും ഒരു തെറ്റായ മാർഗം തന്നെയാണ്. സിനിമ എന്ന ജനകീയ മാധ്യമത്തിന് ചേരുന്ന ഒരു രീതിയല്ല എന്നുള്ള കാര്യവും ജി സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. അല്ല, ഇവിടെ ഈ OTT പ്ലാറ്റ്ഫോമിൽ എന്തായാലും എനിക്ക് ഒന്ന് അടുത്ത ഉടനെ തന്നെ അതിൻ്റെ സെൻസറി കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അതുപോലത്തെ പടങ്ങൾ സെൻസറി ചെയ്ത് വിടേണ്ടതും വെബ് സീരീസ് പോലൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് തോന്നിയാസം കാണിക്കാമെന്നുള്ള രീതിയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. അത് ഇവർ നിന്ദിക്കുന്നത് മുഴുവൻ ഹൈന്ദവ ബിംബങ്ങളെയും ഹൈന്ദവരെയും ഹൈന്ദവ സമൂഹത്തെയുമാണ് നിന്ദിക്കുന്നത്. അല്ലാതെ വേറെ ഒരു സമൂഹത്തെയും അവർ നിന്ദിക്കത്തില്ല. എന്ന് വെച്ചാൽ അത് ഒത്തിരി പ്രതിഷേധത്തിലടാക്കുന്നുണ്ടെന്ന് അതൊന്നും ചെയ്യില്ല. അത് സ്ഥിരമായിട്ടുള്ളതാണ്. ഇവിടെ ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളെ കളിയാക്കുക എന്നുള്ളത് അതൊരു അജണ്ട ആയിട്ട് എടുത്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതിവിടെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എന്തായാലും ഒരു അവധി വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന സിനിമകൾ ഇതിന് സെൻസറിങ് ഏർപ്പെടുത്തും. അല്ലെങ്കിൽ ഇതുപോലുള്ള ഒത്തിരി സിനിമകൾ ഇങ്ങനെ ഈ ഹൈന്ദവ സമൂഹത്തെ കളിയായിക്കൊണ്ടുള്ള ഒത്തിരി സിനിമകൾ ഇനിയും വെളിയിൽ വരാൻ സാധ്യതയുണ്ട്. അത് തക്കം പാർത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരത് ചെയ്യുകയും ചെയ്യും. അതിന് തടയിടേണ്ട ആവശ്യം അത്യാവശ്യം തന്നെ. മലയാള സിനിമയെ ഗ്രസിക്കുന്ന, മലയാള സിനിമയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പൊതുവായ പല പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി അദ്ദേഹം വിശദീകരിച്ചു. ഇവിടെ സിനിമകൾ ഇറങ്ങുന്ന ചില രീതികളെക്കുറിച്ചും ചില തെറ്റായ സന്ദേശങ്ങൾ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ ശ്രീ സുരേഷ് കുമാർ വാചാലനായി. എപ്പോഴും സിനിമകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അത് ഒരു പ്രത്യേക രീതിയിലുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ഒത്തിരി ആൾക്കാർ അവരത് മുതലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ഇവിടെ നടത്തുന്നുണ്ടെന്നുള്ളത് 100%. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റും. അത് അവർ ഇതിൻ്റെ വേറൊരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ജിഹാദികളാണോ എന്നുള്ളതെന്നും എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ പറയാൻ ആളല്ല. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈന്ദവ സമൂഹത്തെ കളിയാക്കുന്ന രീതിയിലുള്ള ഒത്തിരി സിനിമകൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ വരുന്നുണ്ട്. അതിനുള്ള പ്രതിഷേധം ശക്തമാക്കണം. അങ്ങനെ പാടില്ല. എല്ലാം സിനിമ എന്ന് പറയുന്ന കലയാണ്. കല ഒരു വിഭാഗത്തിനെ മാത്രം കളിയാക്കാനുള്ള ഒരു രീതിയല്ല. ഒത്തിരി സിനിമകൾ വരുന്നുണ്ട്. ആ സിനിമകളൊക്കെ ഇവിടെ ഉണ്ടാവണം. സിനിമയ്ക്കകത്ത് അതിനകത്ത് ജാതിയും മതവും കാര്യങ്ങളും ഒന്നും നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല. ഇന്നേ വരെ ഞങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനൊക്കെ പ്രേമസീ സാറിനെ കൊണ്ടാണ് സിനിമ കണ്ട് വളർന്ന ആളാണ്. അദ്ദേഹത്തിനെ ഒത്തിരി മനസ്സിൽ ആരാധിച്ചുകൊണ്ട് നടന്നതാണ്. നമുക്ക് അന്ന് ജാതിയും മതവും ഒന്നും ഇല്ല, അന്നും ഇല്ല, ഇന്നും ഇല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ ഇപ്പം തിരിച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് കാണുമ്പോഴാണ് നമ്മളും ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ച് പോകുമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇത് തടയിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ആൾക്കാർ വിഭാഗങ്ങളായിട്ട് മാറിയിരുന്നു. പണ്ടിപ്പോഴും നമ്മളെ കുറിച്ച് പറയാം. ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ
ഒരു സെറ്റ് നായന്മാരാണ്. ഞാനും മോഹൻലാലും പ്രിയദർശനും അശോക് കുമാറും കുഞ്ചി ശ്രീകുമാറും ഒന്നും നായരാണോന്ന് ചോദിച്ചുകൊണ്ടല്ല കമ്പനി കൂടിയത്. അങ്ങനെ ഒരു കമ്പനിയല്ല, അങ്ങനെ ഒരു കാര്യത്തിലേക്കോ അല്ല ഞങ്ങൾ മുമ്പോട്ട് പോയത്. ഞങ്ങൾ ഒന്നും ചോദിക്കാതെ പരസ്പരം അറിഞ്ഞുകൂടാതെ കോളേജിലുള്ള ഞങ്ങളുടെ സുഹൃത്തുന്ധം വെച്ചിട്ടാണ്, ഞങ്ങൾ സ്കൂളിലും കോളേജിലുള്ള സുഹൃത്തുന്ധം വെച്ചിട്ടാണ് ആ സൗഹൃദമാണ് പിന്നെ സിനിമയിലേക്ക് വന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഒരു നമ്മളെ ഒരു സെറ്റിലേക്ക് തള്ളിക്കൊള്ളുന്നത് ശരിയല്ല, ആരും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, സിനിമയ്ക്കകത്ത് അങ്ങനെ പാടില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭമായ പുതിയ ചലച്ചിത്രമായ വാശി എന്ന സിനിമയെക്കുറിച്ച് കൂടി അദ്ദേഹം തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. യുവാക്കൾക്ക് അവസരം കൊടുക്കുന്ന, യുവാക്കൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ ചലച്ചിത്ര മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു രീതിയിലാണ് ഈ ചിത്രം വാശി പുറത്തു വരിക എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. വാശി ഏപ്രിൽ മേയിലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ടൊബിനോ കീർത്തി ആണ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട താരങ്ങൾ. വിഷ്ണു രാഘവനാണ് അത് രാഘവാണ് അത് ഡയറക്റ്റ് ചെയ്തത്. വിഷ്ണു എന്ന് പറയുന്നത് നമ്മുടെ ഒത്തിരി സിനിമകളിലും ഒത്തിരി പത്രങ്ങളിലുമൊക്കെ ഒരു കേന്ദ്ര എഴുത്തുകാരും ഒക്കെ ആയിട്ടുള്ള ഗോപാലകൃഷ്ണൻ സ്ത്രീ ഫോട്ടോഗ്രാഫർ ഗോപാലകൃഷ്ണൻ മോനാണ് വിഷ്ണു. വിഷ്ണുവാണ് ഈ പടം സംവിധാനം ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ക്യാമറമാൻ ബ്ലോഗിൻ്റെ വർക്ക്, പിന്നെ അത് എഡിറ്റ് ചെയ്ത വളരെ പ്രഗത്ഭനായ ഒരു സംവിധായകനാണ് മഹേഷ് നാരായണൻ. അദ്ദേഹത്തിനെ പോലുള്ള ഒത്തിരി പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ബാനറിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അതൊരു നല്ലൊരു സിനിമയായിരുന്നു. അപ്പം ഇത് രേവതി ഗ്രാമത്തിൻ്റെ 30-ാമത്തെ സിനിമയാണ്. അപ്പോൾ അതിലൊരു വലിയ ഒരു സംഭവമാണ്. കുറേ നാൾ മുന്നിട്ടാണ് ഞാനൊരു നിർമ്മാണത്തിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ ശരിക്കും ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത തലമുറ അതായത് കീർത്തി, മൂത്ത മോന്, രേവതി എല്ലാം കൂടെ ചേർന്നാണ് ഈ സിനിമ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത തലമുറ വരണം, അവരാണ് ഇനി സിനിമകൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അവർക്ക് വഴിമാറി കൊടുക്കുകയല്ല, അവർക്കുള്ള ഉപദേശം കൊടുത്തുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നു. വാശി എന്ന് പറയുന്ന സിനിമ ഈ മെയിൽ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോഴത്തേക്ക് ഈ കോവിഡിൻ്റെ ഈ മൂർദ്ധന്യ അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് അത് റിലീസ് ചെയ്യാനുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.